നമസ്കാരം. ഗൾഫ് 18 ലേക്ക് പ്രധാന വാർത്തകൾ. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും. നാവികസേന കപ്പൽ സുഡാനിലെത്തി. വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ജിദ്ദയിലും തയ്യാർ. പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ ഉന്നയിച്ച് DYFI. ജില്ലാസ്ഥാനങ്ങളിൽ റാലി നടത്തി. പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിക്ക് മറുപടിയെന്ന് DYFI. AI ക്യാമറയിൽ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതിയെന്ന് ചെന്നിത്തല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയല്ല ഇത്. ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വരുന്ന നീക്കമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം, ഇല്ല ഞാൻ പുറത്തു. സംഭവം തന്റെ കാലത്തല്ലെന്ന് കൈയൊഴിഞ്ഞ് ഗതാഗത മന്ത്രി. ഞാൻ മന്ത്രിയായത് 2021 ഞാൻ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഈ പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യം. കരാർ കുറഞ്ഞ കൊട്ടേഷൻ നൽകിയവർക്ക് ഇന്ന് കെൽട്രോൺ ചെയർമാൻ. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. മതമേലധ്യക്ഷന്മാരുമായി നാളെ കൂടിക്കാഴ്ച. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഉന്നതതല യോഗം. ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയെന്ന് ബി മുരളീധരൻ. വന്ദേഭാരത് ട്രെയിൻ ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡ്. 2 ദിവസത്തെ എക്സിക്യൂട്ടീവ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. ഉദ്ഘാടനത്തിനൊരുങ്ങി കൊച്ചി വാട്ടർമെൻ. വീണ്ടും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. ജന്തർ ബന്ദറിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ പ്രതിഷേധം. ബ്രിജ് ഭൂഷണെതിരെ ഡൽഹി പോലീസിൽ താരങ്ങളുടെ പരാതി. ഖാലിസ്ഥാൻവാദി അമിത്പാൽ സിംഗ് പിടിയിൽ. കീഴടങ്ങിയത് എന്ന് അമിത്പാൽ. അനുകൂലികൾ അസമിലെ ജയിലിലേക്ക് മാറ്റി. ആഭ്യന്തര സംഘർഷം തുടരുന്ന സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേനയുടെ 2 വിമാനങ്ങളും നാവികസേനാ കപ്പലും സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പൌരന്മാരുമായി സുഡാനിലെ എംബസി അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരസ്പരം പോരടിക്കുന്ന സുഡാനിലെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും മണിക്കൂറുകൾ പോലും വെടിനിർത്തലിന് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. ഇതാണ് സുഡാനിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. 3000-ലേറെ ഇന്ത്യക്കാരുടെ സുരക്ഷയും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രക്ഷാദൌത്യ നീക്കങ്ങൾ. വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ജിദ്ദയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പോർട്ട് സുഡാനിൽ നാവികസേനയുടെ INS സുമേധ കപ്പൽ നങ്കൂരമിട്ടു. പൌരന്മാരോട് അറിയിപ്പ് ലഭ്യമാകുന്നതുവരെ പുറത്തിറങ്ങരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംഘർഷം തുടരുന്നതിനാൽ കരമാർഗം അയൽ രാജ്യങ്ങളിലെത്തിച്ചുള്ള രക്ഷാപ്രവർത്തനവും അസാധ്യമാണിപ്പോൾ. സുഡാൻ അധികൃതർക്ക് പുറമെ ഐക്യരാഷ്ട്ര സംഘടന, സൌദി അറേബ്യ, UAE, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. അധികാര തർക്കത്തിന്റെ പേരിൽ ഈ മാസം 15 സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ RSF തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാന വ്യാപകമായി BJPയുടെ യുവം പരിപാടിക്ക് ബദലൊരുക്കി DYFI. യങ് ഇന്ത്യ നരേന്ദ്രമോദിയോട് 100 ചോദ്യങ്ങൾ എന്ന പരിപാടി ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്നു. കൊല്ലത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് LDF കൺവീനർ EP ജയരാജനും കൊച്ചിയിൽ മന്ത്രി P രാജീവും പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJPയുടെ രാഷ്ട്രീയ തട്ടിപ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് EP ജയരാജൻ പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് മതപുരോഹിതന്മാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂരിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പിലാക്കിയ AI ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. 232 കോടി ചെലവഴിച്ച് 736 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സാധാരണ ക്യാമറകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൗകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യം 75 കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് 232 കോടിയിലേക്ക് ഉയർന്നത് എന്നതാണ് ആരോപണം.
75 കോടി രൂപയ്ക്ക് ആരംഭിക്കുന്ന ഒരു ആരംഭിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി 151 കോടി രൂപയ്ക്ക് കെൽട്രോണിന് കൊടുത്ത കരാറ് 232 ആയത് എങ്ങനെയായി? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല ഇത്, ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം, ഇല്ല ഞാൻ പുറത്തുവിടും. കെൽട്രോണിനെ മുൻനിർത്തിയായിരുന്നു അഴിമതി. ഉപകരാർ നേടിയ സ്വകാര്യ കമ്പനികൾക്ക് മുൻപരിചയമില്ലായിരുന്നു. റോഡ് സുരക്ഷ ചൂണ്ടിക്കാട്ടി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾക്ക് ഇത്തരം സംവിധാനമില്ലെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. വിശദീകരണം കെൽട്രോൺ നൽകുമെന്ന് മറുപടി. ഈ പദ്ധതിയെ സംബന്ധിച്ചതിന്റെ നിർവഹണം, നടത്തിപ്പ്, ഇതിൻ്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോണാണ്. അവർക്കതിനുള്ള അധികാരമുണ്ട്. അതൊരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ്. അവരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. SRIT യുടേത് ഏറ്റവും കുറഞ്ഞ ക്വട്ടേഷൻ എന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി. 236 കോടിയായി ഉയർത്തിയിട്ടില്ല. 9.5 ലക്ഷമാണ് ഒരു AI ക്യാമറയുടെ വില. ആകെ ടാക്സ് അടക്കം 235 കോടി രൂപ എന്ന് 2020 തന്നെ കരാർ ഒപ്പിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കോൺട്രാക്ട് SRIT കൊടുക്കുമ്പോൾ അതിനനുബന്ധമായ ഉപകരാർ നൽകുന്ന SRIT ആണ്. അതിന് കെൽട്രോണിന് യാതൊരു റോളുമില്ല. ഇത് കൂടാതെ ഈ 128 കോടി രൂപ SRIT കൂടാതെ കെൽട്രോൺ തന്നെ ഏകദേശം 6 കോടിയോളം ഈ ക്യാമറ അസംബ്ലി സംവിധാനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ എത്തും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും യുവം 2023 വാട്ടർ മെട്രോ ഉദ്ഘാടനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. റോഡ് ഷോയുടെ ദൂരം കൂട്ടി. നാളെ വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെ നാവിക ആസ്ഥാനത്ത് പ്രധാനമന്ത്രി വിമാനമിറങ്ങും. 5:30 നാവിക ആസ്ഥാനത്ത് നിന്ന് യുവം 2023 പരിപാടി നടക്കുന്ന SH ഗ്രൗണ്ടിലേക്ക് റോഡ് ഷോ. BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 15,000 പേർ റോഡ് ഷോയിൽ പങ്കാളികളാകും. വെണ്ടുരുത്തി പാലം മുതൽ തേവര SH കോളേജ് വരെ 1.8 കിലോമീറ്ററായി റോഡ് ഷോയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. 20,000 പേരെ പങ്കെടുപ്പിച്ചുള്ള യുവ 2023 വേദിയിലേക്ക് 6 മണിയോടെ പ്രധാനമന്ത്രി എത്തും. യുവാക്കളുമായി മോദി നേരിട്ട് സംവദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നിഷ്പക്ഷരായ പുതിയ തലമുറയെ ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. 3/4 മണിക്കൂർ ഇവിടെ ചെലവിട്ട ശേഷം താജിലേക്ക് പ്രധാനമന്ത്രി മടങ്ങും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2,060 പോലീസുകാരെ വിന്യസിച്ചു. ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മൊബൈൽ ഫോൺ മാത്രമാകും കൊണ്ടുപോകാൻ അനുമതി. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെ വിന്യാസത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാളെ കൊച്ചിയിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. വന്ദേഭാരതിന്റെ ഫ്ളാഗ് ഓഫും കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കാണ് മോദി തുടക്കം കുറിക്കുക. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് 8 ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് ക്ഷണം. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക, യാക്കോബായി സഭ മെത്രാപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്, സിറോ മലങ്കര സഭാ അധ്യക്ഷൻ കർദിനാൽ മാർ ക്ലിമിസ്, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, നാനായ കത്തോലിക്ക സഭയിൽ നിന്നും മാർ മാത്യു മൂലക്കാട്ട്, കൽദായ സുറിയാനി സഭയിൽ നിന്ന് മാർ ഔജിൻ കുര്യാക്കോസ്, നാനായ സിറിയൻ സഭയെ പ്രതിനിധാനം ചെയ്ത് കുര്യാക്കോസ് മാർ സെവേറിയൂസ് ചിങ്ങവനം എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് 2 സ്ഥലങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് വിവാന്ത ഹോട്ടലും യുവം പരിപാടി നടക്കുന്ന തേവര HS കോളേജിലോ വെച്ച് പ്രധാനമന്ത്രി ഇവരെ കാണും.
പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പദ്ധതി വിവരങ്ങൾ ചോർന്നത് ഗുരുതര വീഴ്ചയെന്ന് വി മുരളീധരൻ. വിവരങ്ങൾ ചോർന്നും 24 മണിക്കൂറായിട്ടും സംസ്ഥാന സർക്കാർ മൌനം പാലിക്കുകയാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഇതിനോടകം നടപടിയെടുക്കേണ്ടതായിരുന്നു. നടപടിയെടുക്കാൻ സർക്കാരിന് താൽപര്യമുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അതുണ്ടായേനെ. സർക്കാർ മൌനം തുടരുന്നതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി മാറിയെന്നതാണെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. ഈ കാര്യം നടന്നിട്ട് 24 മണിക്കൂറായിട്ടും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണ്. വാസ്തവത്തിൽ ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരായിട്ട് 24 മണിക്കൂറിനകം നടപടിയെടുക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനോട് ആവശ്യമായിട്ടുള്ള നടപടികളെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കുത്തഴിഞ്ഞ അവസ്ഥയിൽ ഒരു നാഥനില്ലാ കളരിയായിട്ട് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് നാഥനില്ല എന്നാണ്. പിന്നെ ആര് കേസെടുക്കാൻ? വന്ദേഭാരത് ട്രെയിനുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറിൽ തന്നെ 2 ദിവസത്തെ എക്സിക്യൂട്ടീവ് സീറ്റുകളുടെ ഓൺലൈൻ റിസർവേഷൻ പൂർത്തിയായി. 914 ചെയർകാറും 86 എക്സിക്യൂട്ടീവ് ചെയർകാറുമാണ് ട്രെയിനിലുള്ളത്. തിരുവനന്തപുരം കാസർഗോഡ് വരെ 1,590 രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. ഈ മാസം 28 മുതലുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ ഓൺലൈൻ ബുക്കിംഗ് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിലെ എക്സിക്യൂട്ടീവ് ചെയർകാർ ബുക്കിംഗ് ആദ്യ മണിക്കൂറിൽ തന്നെ പൂർത്തിയായി. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് 2,880 രൂപയും ചെയർകാറിന് 1,590 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരം ഷൊർണൂർ എക്സിക്യൂട്ടീവ് ക്ലാസ് 1,775 രൂപയും ചെയർകാർ 950 രൂപയുമാണ്. തിരുവനന്തപുരം എറണാകുളം എക്സിക്യൂട്ടീവ് ക്ലാസ് 1,420 രൂപയും ചെയർകാർ 765 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ് 820 ചെയർകാർ 435 രൂപയുമാണ്. രണ്ട് ട്രെയിനുകളുടെ സമയത്തിൽ April 28 മുതൽ മാറ്റമുണ്ട്. വേണാട് എക്സ്പ്രസ് രാവിലെ 10 മിനിറ്റ് വൈകി 5:25 സർവീസ് ആരംഭിക്കും. പാലരുവി എക്സ്പ്രസിന്റെ കൊല്ലം മുതലുള്ള സർവീസ് 5 മിനിറ്റ് വൈകി രാവിലെ 4:50 കൊല്ലത്തുനിന്ന് പുറപ്പെടും. ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23-24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. ഉദ്ഘാടന ദിവസം 7 സ്റ്റോപ്പുകൾ കൂടുതലായി വന്ദേഭാരതിന് അനുവദിച്ചു. News 18 തിരുവനന്തപുരം. വന്ദേഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണം. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റുകൾ വിറ്റുതീർന്നത്. ഈ മാസം 28-നാണ് വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നത്. 5 ദിവസത്തെ എക്സിക്യൂട്ടീവ് ചെയർകാർ ടിക്കറ്റുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ ബുക്കിംഗ് ഫുള്ളായത്. മറ്റ് ടിക്കറ്റുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എക്സിക്യൂട്ടീവ് കോച്ചിന് 2,880 രൂപയും ചെയർകാറിന് 1,590 രൂപയുമാണ് നിരക്ക്. വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുതൽ ട്രെയിനുകൾക്ക് നിയന്ത്രണം. തിരുവനന്തപുരം സെൻട്രലിൽ നാളെയും മറ്റന്നാളുമാണ് കൂടുതൽ ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മറ്റന്നാൾ വഞ്ചിനാട് ഇൻഡോസിറ്റി ട്രെയിനുകൾ കൊച്ചുവേളി വരെ മാത്രമേ സർവീസ് നടത്തൂ. മലബാർ എക്സ്പ്രസും ചെന്നൈ മെയിലും കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. നാളത്തെ ശബരി, മറ്റന്നാളത്തെ അമൃത എക്സ്പ്രസ് ട്രെയിനുകളും കൊച്ചുവേളി വരെ മാത്രം സർവീസ് നടത്തും. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 25 പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുകയാണ് വാട്ടർ മെട്രോയിലൂടെ. വാട്ടർ മെട്രോയെയും സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന സംയോജിത നഗര ഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത 25-ാം തീയതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഈ വാട്ടർ മെട്രോ നഗരത്തിലെ കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ഈ വാട്ടർ മെട്രോയിലേക്ക് കയറുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ ഈ വാട്ടർ മെട്രോയുടെ ഏറ്റവും വലിയ ടെർമിനലാണ് നമ്മളുള്ളത്. ഹൈക്കോടതിയിലാണ് ഈ ഏറ്റവും വലിയ ടെർമിനൽ ഉള്ളത്. ആ ടെർമിനലിൽ എത്തിയാൽ എങ്ങനെയാണ് വാട്ടർ മെട്രോയിൽ കയറുക എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഏതായാലും ആദ്യം തന്നെ ഈ ടെർമിനലിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ നമുക്ക് എത്തിയ ഉടൻ തന്നെ നമുക്ക് കാണാം ഇടതുവശത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ നമുക്ക് ടിക്കറ്റ് ചോദിക്കാം.
നിലവിൽ ഇവിടെ നിന്ന് വൈപ്പിനിലേക്കാണ് സർവീസ് ഉള്ളത്. അതുകൊണ്ട് വൈപ്പിനിലേക്കുള്ള ഒരു ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. വൈപ്പിനിലേക്ക് ഇരുപത് രൂപയാണ് വൈപ്പിനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണും. യഥാർത്ഥത്തിൽ ഈ കൊച്ചി മെട്രോയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ ടിക്കറ്റ് കൗണ്ടറും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. 20 രൂപയുടെ ടിക്കറ്റാണ് കൊച്ചി മെട്രോയുടെ. അതേ രൂപത്തിലുള്ള ടിക്കറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് AFC ഗേറ്റ് വഴിയാണ് ഈ ഇതിനകത്തേക്ക്, വാട്ടർ മെട്രോയുടെ ടെർമിനലിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഏതായാലും നമുക്ക് ഇനി ആ ബോട്ട്, ഏവരും കാത്തിരിക്കുന്ന ബോട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ആ ബോട്ട്. ഇത് ഇതേ രീതിയിൽ വേണം ആ ബോട്ടിലേക്ക് കയറാൻ. പൂർണ്ണമായും ശീതീകരിച്ച നിലയിലുള്ള ബോട്ടാണ് ഈ ബോട്ട്. വളരെ വിശാലമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ആ വിശാലമാണ്, ഒപ്പം മനോഹരമായ കാഴ്ചകളാണ് കൊച്ചി കായലിലുള്ളത്. ആ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റാവുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഈ ബോട്ട് ബോട്ട് ഒരുക്കിയിരിക്കുന്നത്. പീക്ക് അവറിൽ 15 മിനിറ്റ് ഇടവേളകളിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്ക് സർവീസ് ഉണ്ടാവുക. അതിനുശേഷം അത് അതിനുശേഷം ഈ 15 മിനിറ്റ് എന്ന സമയം പിന്നീട് മാറ്റും എന്നാണ് അധികൃതർ പറയുന്നത്. ആളുകളുടെ എത്ര പേർ വരും എന്നത് നോക്കിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ്. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 പേർക്ക് ഒരേ സമയം തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും, കാഴ്ചകൾ കാണാൻ സാധിക്കും. പൂർണ്ണമായും ശീതീകരിച്ച രീതിയിലാണ് ഈ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ ഉള്ളത്. ഈ ബോട്ടുകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലും ബോട്ടുമായി ഒരേ ലെവലിൽ നിൽക്കാനുതകുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇവയ്ക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. യാത്രക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കാൻ പാസഞ്ചർ കൺട്രോൾ സിസ്റ്റവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചി മെട്രോ എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അതേ രീതിയിൽ സവിശേഷത പുലർത്തുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോയും. വിനോദ് കുമാറിനോടൊപ്പം സുവി വിശ്വനാഥൻ, News 18, കൊച്ചി. പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. വേഗക്കുതിപ്പിന് പച്ചക്കൊടി വീശും. ചർച്ചയാകുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ ചർച്ചകൾ. കൊച്ചിയിൽ റോഡ് ഷോ. നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി കേരളം. സമഗ്ര കവറേജുമായി News 18 കേരളം. വന്ദേഭാരത് ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മാർച്ചിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശം പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. കൽപ്പണ ചെയർമാനെ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ അവർ നെറ്റ്വർക്കിംഗ് രംഗത്തെ വിദഗ്ധരാണ്. സ്വാഭാവികമായി ഈ ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ ക്യാമറകൾ ഏറ്റവും പ്രധാന ഘടകം നെറ്റ്വർക്കിംഗ് ആണ്. ആ നെറ്റ്വർക്കിംഗ് രംഗത്തെ ഇവർ വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗവും അല്ലെങ്കിൽ എല്ലാ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെ കരാർ നൽകണമെന്നില്ല എന്നാണ് ഒരു ന്യായീകരണം. എന്തായാലും ഈ നിലവിൽ നൽകിയ കരാർ സംബന്ധിച്ചുള്ള എല്ലാ സുതാര്യമാണെന്നും പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം കൂടി, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ എന്ന് പറയുന്നു, പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഒന്നുമല്ല, സാധാരണ ക്യാമറ തന്നെയാണ് എന്നാണ്. ആ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ടോ? അതിൽ പറയുന്നത്, ഇതിന് ഈ ക്യാമറ ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒന്നാണ്. ക്യാമറയുടെ സാങ്കേതിക വിദ്യയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള സേവനമാണ്. അതായത് സ്പീഡ്, ഓവർ സ്പീഡിൽ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ നിലവിൽ 675 ക്യാമറകൾക്കും കഴിയില്ല. അപ്പോൾ അതിന് നൽകുന്ന വിശദീകരണം, അത്തരമൊരു ക്യാമറകൾ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ ടെൻഡറിൽ ഉണ്ടായിരുന്നില്ല. മോട്ടോർ വാഹന വകുപ്പ് മുൻപ് സുപ്രീംകോടതി വിധിപ്രകാരം ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ചാണ് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ക്യാമറകൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ സ്പീഡ്
സ്പീഡ് ഡിറ്റക്ട് ചെയ്യാൻ വേറെ ക്യാമറ വേണമെന്ന് പറയും, കരാർ നൽകിയാൽ അത് ചെയ്യും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു നിർദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ ഈ സ്പീഡ് ഡിറ്റക്ഷൻ എന്ന സംവിധാനം വരാത്തത്. അല്ലാതെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ തന്നെയാണ്. ഒപ്പം ഇതിന്റെ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി മാത്രം ഒരു ക്യാമറയുടെ സാങ്കേതിക വിദ്യയുടെ 5 വർഷത്തെ ലൈസൻസ് ആണ് എടുക്കുന്നത് ഒരു ക്യാമറയ്ക്ക്. അതിനുവേണ്ടി 50,000 രൂപയാണ് ഒരു ക്യാമറയുടെ 5 വർഷത്തെ ലൈസൻസിന് വേണ്ടി മാത്രം നൽകുന്നത്. സ്വാഭാവികമായി അത് ഈ 675 ക്യാമറകൾക്കും അങ്ങനെ ഓരോ 5 വർഷത്തെ ലൈസൻസിന് വേണ്ടി മാത്രം, സാങ്കേതിക വിദ്യയുടെ ലൈസൻസിന് വേണ്ടി മാത്രം നൽകും. കഴിഞ്ഞ ദിവസം മുൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നത് ഇതിന് പാറ്റന്റ് ഇല്ലാത്ത ഒരു കമ്പനിയാണോ എന്നുള്ള സംശയം വെച്ചിരുന്നു. എന്നാൽ കൽട്രോൺ ചെയർമാൻ പറയുന്നത് നിലവിൽ പാറ്റന്റ് അല്ല, ഇത് ലൈസൻസ് ആണ് വാങ്ങേണ്ടത്. ആ ലൈസൻസ് ആണ് SRIT വാങ്ങിയിട്ടുള്ളത്. ആ ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടതാണ് എന്നും കൽട്രോൺ ചെയർമാൻ വിശദീകരിക്കുന്നു. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അഴിമതി ആരോപണത്തിന്റെ വാർത്തയാണ് ആദ്യം. റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പാക്കിയ AI ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. 232 കോടി ചെലവഴിച്ച് 736 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സാധാരണ ക്യാമറകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൗകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യം 75 കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് 232 കോടിയിലേക്ക്. വയനാട്ടിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം, 5 പേർക്ക് പരിക്കേറ്റു. വയനാട് കൽപ്പറ്റ പുഴമുടിയിലെ അപകടത്തിലാണ് 3 പേർ മരിച്ചത്. ഇരിട്ടി സ്വദേശികളാണ് മരിച്ചതെന്ന് സൂചന. മേപ്പാടി കാപ്പംകുല്ലിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് പിഞ്ചു കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റു. മുട്ടിൽ തൃക്കൈപ്പറ്റ മണിക്കുന്നുമലയിൽ കാർ അപകടത്തിൽപ്പെട്ട സഞ്ചാരികൾക്കും പരിക്കേറ്റു. ഇടുക്കി പൂപ്പാറ വാഹനാപകടത്തിൽ മരണസംഖ്യ 5 ആയി. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജാനകിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. പൂപ്പാറയ്ക്ക് സമീപം തൊണ്ടിമലയിലാണ് ട്രാവലർ മറിഞ്ഞത്. തിരുനെൽവേലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 12 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തിരുനെൽവേലി സ്വദേശികളായ പെരുമാൾ, വള്ളിയമ്മ, സുശീന്ദ്രൻ, സുധ എന്നിവരാണ് നേരത്തെ മരിച്ചത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഘം. 5 പേർ മരിച്ച ഇടുക്കി പൂപ്പാറ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. വാഹനം താഴ്ചയിലേക്ക് വീഴുന്നതാണ് ദൃശ്യത്തിലുള്ളത്. പൂപ്പാറയ്ക്ക് സമീപം തൊണ്ടിമലയിൽ ട്രാവലർ മറിയുകയായിരുന്നു. തിരുനെൽവേലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം. വോട്ടെടുപ്പ് അടുത്തതോടെ കർണാടകത്തിൽ ലിംഗായത്ത് സമുദായത്തെ ഒപ്പം നിർത്താൻ BJPയും കോൺഗ്രസും. കർണാടകത്തിലെ ബാഗൽകോട്ട് എത്തിയ രാഹുൽഗാന്ധി ലിംഗായത്ത് സമുദായ ആചാര്യൻ ബസവേശ്വരയുടെ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തു. ബസവേശ്വരയുടെ സമാധി സ്ഥലമായ കുടലസംഗമത്തും രാഹുൽഗാന്ധി സന്ദർശിച്ചു. ബീജാപൂരിൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. വീണ്ടും പ്രതിഷേധവുമായി ഗുസ്തി താരങ്ങൾ. താരങ്ങൾ ജന്തർ മന്ദറിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു. പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരെ താരങ്ങൾ ഡൽഹി പോലീസിൽ പരാതി നൽകി. ബജ്രംഗ് പുനിയ, സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ട് എന്നിവർ പ്രതിഷേധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആളുൾപ്പെടെ ലൈംഗിക പീഡന പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് താരങ്ങൾ ആരോപിച്ചു. കായിക മന്ത്രാലയത്തെ അറിയിച്ചെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും താരങ്ങൾ പറയുന്നു. ഖാലിസ്ഥാൻവാദി നേതാവ് അമൃത്പാൽ സിംഗ് പിടിയിൽ. പഞ്ചാബിലെ മോഗയിലെ റോഡ്വാലിലെ ഗുരുദ്വാരയിൽ നിന്നാണ് അമൃത്പാലിനെ രാവിലെ 6:45 പിടികൂടിയത്. അറസ്റ്റല്ല, കീഴടങ്ങുകയായിരുന്നുവെന്ന്
അമിത്പാൽ അനുകൂലികളും ഗുരുദ്വാര സിംഗ് സാഹിബും അവകാശപ്പെടുന്നു. എന്നാൽ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമിത്പാലിനെ പഞ്ചാബിന് പുറത്തേക്ക് മാറ്റാനാണ് നീക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.